NS200 ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത്രയും വയർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഹലോ ഗയ്സ്, വെൽക്കം ടു അവർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ FC-യിലെ NS200 ഇൻഡിക്കേറ്റർ കയറ്റുന്ന ഒരു വീഡിയോ ആണ്. അതിപ്പോൾ നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് സാധാ ഒരു LED ഇൻഡിക്കേറ്റർ ആണ്. അത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ്. അത് വേഗം ഓടിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ NS200 ഇൻഡിക്കേറ്റർ കയറ്റാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന്. ഗായ്സ്, ഇതേ നമ്മുടെ NS200 ഇൻഡിക്കേറ്റർ. ഇത് ഒറിജിനൽ ബജാജിൻ്റെ തന്നെയാണ്. ഒരെണ്ണത്തിന് 170 രൂപയോളം ആകും. അതുപോലെ വേണ്ടത് നമുക്ക് വാഷർ വേണം. പിന്നെ ഈ നട്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് വേറൊരു ടൈപ്പ് ത്രെഡ് വരുന്ന നട്ടാണ്. നമ്മുടെ ഒരു വർക്ക്ഷോപ്പിലെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇത് കിട്ടിയത്. വാഷർ നമുക്ക് സാധാരണ എല്ലാ കടയിലും കിട്ടും. ഈ നട്ട് കിട്ടാനാണ് പാട്. NS-ൻ്റെ ഇൻഡിക്കേറ്ററിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. അതായത് ഇങ്ങനെ വാഷർ ഒരെണ്ണം കയറ്റിയിട്ട് ഈ നട്ട് കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് സാധാരണ കടകളിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കയറ്റി ടൈറ്റ് ചെയ്യുക. അത് കാണാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഇൻഡിക്കേറ്റർ ഇരിക്കുന്നത്. ഇത് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. ഇത് വേഗം ഒടിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ അതാ കാരണം മാറാൻ നമ്മൾ അഴിക്കാൻ വേണ്ടി ഇത് നമ്മുടെ LN key എടുത്തു. ജസ്റ്റ് നമ്മളിത് ആദ്യം ഊരുക. അതേ നമ്മളിവിടെ സൈഡ് ഊരി. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ ആദ്യമേ ഇടിയിക്കണം. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമ്മളെ ഇത് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക. ഓക്കെ, ഇതേ നമ്മുടെ പഴയ ഇൻഡിക്കേറ്റർ. ഫസ്റ്റ് ഇതേ നമ്മുടെ NS200 ഇൻഡിക്കേറ്റർ എടുക്കുക. ഈ പാനലും എടുത്ത് നമുക്ക് ഫ്രണ്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ വാഷർ ഇവിടെ ഇടേണ്ട കാര്യമില്ല. ഇതിലിരുന്നോളും, കുഴപ്പമില്ലാത്ത രീതിയിൽ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ അകത്തു നിന്നും വാഷറും നട്ടും കൂടെ ഇട്ട് കൊടുക്കുക. വാഷർ ഇടുക, അവിടെ ഇരുന്നോളും. ദെൻ നമുക്ക് നട്ടിടാം. നമ്മൾ ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും വയർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ആദ്യമേ, ആവശ്യമുള്ളത് വെച്ച്. ഓക്കെ, ഇത്രയും മതി നമുക്ക് ആവശ്യത്തിന്. നമുക്ക് ഈ കവറിങ് ഒന്ന് ആദ്യമേ നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, അതെ നമ്മുടെ വയറ്. ഓക്കെ, അതെ നമ്മൾ വയറെടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടുത്തെ കണക്ഷൻ കൊടുക്കാം. ഇപ്പം നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ള കേസേ ഉള്ളൂ. കടയിലൊന്നും പോയി ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് കണക്ഷൻ കൊടുത്തു. ഫസ്റ്റ് കണക്ഷൻ നമ്മൾ കൊടുത്തു. നമുക്കൊന്ന് ജസ്റ്റ് ടേപ്പ് ചെയ്ത് വിടാം. ഇപ്പോൾ ഫസ്റ്റ് കണക്ഷൻ ചെയ്ത് നമ്മൾ ടേപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ടേപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണക്ഷൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. വയറൊക്കെ അകത്തോട്ട് കയറ്റി കറക്റ്റ് വൃത്തികേടില്ലാത്ത രീതിയിൽ വെക്കണം. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് ചെയ്യാം.
അപ്പോൾ ദേ നമ്മൾ ഇവിടത്തെ കണക്ഷനും സെറ്റ് ആക്കിയിട്ടുണ്ട്. ദേ കണക്ഷൻ കൊടുത്ത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഗൈസ് ദേ രണ്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്കിലെ ഇൻഡിക്കേറ്ററും കൂടെ മാറ്റാം. അപ്പോൾ ദേ നമ്മൾ ബൈക്കിലെ ഇൻഡിക്കേറ്ററും റിമൂവ് ചെയ്യാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചേക്കുന്നത്. വാഷർ ഇല്ലായിരുന്നു നമ്മളിത് സെറ്റ് ചെയ്തപ്പം. ഇവിടുത്തെ കണക്ഷൻ ഊരാം. അപ്പോൾ നമുക്ക് ഇവിടെയും വാഷർ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻഡിക്കേറ്റർ കയറ്റി വെച്ചാൽ സുഖമായിട്ടിരുന്നോളും. അകത്തുനിന്ന് പക്ഷേ നമുക്ക് വാഷർ വെക്കണം. അത് ഇങ്ങനെ ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മൾ ദേ എടുക്കുക. നമ്മൾ വയർ ഇതിനകത്തൂടെ കടത്തി വിട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ അകത്തു നിന്നും ദേ നോക്കൂ, അകത്തു നിന്നും ഇങ്ങനെ വാഷർ കൊടുക്കണം. അകത്തു നിന്ന് വാഷർ കൊടുത്തിട്ട് നമ്മുടെ നട്ട് എടുക്കുക. നട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അകത്തുനിന്ന് നട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം. കണക്ഷൻ നമുക്ക് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര വയർ കട്ട് ചെയ്യണം. ആദ്യമേ കട്ട് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇത്ര മതി നമുക്ക് വയർ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ ഓക്കെ. നമ്മൾ നൈസായിട്ട് ടേപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആ കണക്ഷൻ സെറ്റാക്കി. ഇത് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യാം. അപ്പോൾ ഗായ്സ് ദേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് NS-ന്റെ ഇൻഡിക്കേറ്റർ നമ്മുടെ FC-യിൽ. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഗായ്സ് ഇതാണിതേ നമ്മുടെ NS-200-ന്റെ ഇൻഡിക്കേറ്റർ FC-യിൽ പിടിപ്പിക്കുന്നത്. വളരെ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. നമുക്ക് വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.